നമ്മുടെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഞാൻ മറന്നുപോയി. കുറച്ച് നാളായില്ലേ ഇവൻ ഈ വഴി വന്നിട്ട്? അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് മറന്നു ഗൈസ്. രാമൻകുട്ടി, വെൽക്കം ടു ദ സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് റിവ്യൂ തന്നെയാണ്. കുറച്ച് ദിവസമായി, കുറച്ച് നാളായി ഞാൻ ഈ വഴി വന്നിട്ട് ബിസി ആയിരുന്നു. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫോൺ അടിച്ചു പോയി. അറിയാം, എൻ്റെ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഐ മീൻ ക്യാമറ ആയിട്ട് വെച്ചേക്കുന്നത്. എൻ്റെ മുത്തുമണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വഴി വരാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ആയുധം എടുത്ത് തലയിൽ വെക്കട്ടെ. ടൺട ടൈം. ഓക്കെ, മൈക്ക് എടുത്ത് നേരെ വെക്കട്ടെ. ടൊണ്ടോ ടൈ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ പ്ലേ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദണ്ട് ഇതാണ്. കേക്ക് തിന്നുന്ന ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം എന്ന് പറയുന്നത്. നമുക്ക് കേക്ക് എന്താണ് ചേച്ചി തിന്നുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈസി. നോർമലായിട്ട് ഒരാൾ കേക്ക് തിന്നുന്നു. ഓക്കെ, ഇത്തിരി കൂടെ കുത്തി കേറ്റ് ഉണ്ടാക്കില്ലേ. അപ്പൊ അപ്പൊ റെഡിയാവും. ഓക്കെ, എനിക്കറിയില്ല വാഴയാവോന്ന്. പല പ്രാവശ്യം എനിക്കും പറ്റിയിട്ടുണ്ട് കേസ് ഇത്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഓക്കെ. ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, വീണ്ടും വീണ്ടും. ഓക്കെ, തീർന്നോ? ചാടി വരുന്ന കാണുമ്പോഴേ അറിയാം എന്തോ പരിപ്പോടെ മേടിക്കാൻ വന്നതാണെന്ന്. അമ്മച്ചി, ഇത് പിസയാണോ അതോ വല്ല വേറെന്തെങ്കിലും സാധനം? അണ്ണോ, അവന്റെ മുഖം കണ്ടോ, അവന്റെ മുഖം കണ്ടോ. ഓക്കെ, അവന്റെ മുഖം പോകുന്ന പോക്കോണ്ടേ. ഓക്കെ, ഡിസ്കസ്റ്റിംഗ്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അണ്ണ കിടിലോടെ കേട്ടോ. അണ്ണ അണ്ണ വേറെ ലെവലാണ്. ആ കിണ്ടാണ്ടി എന്തിനാണെന്നറിയാം മാർക്കെങ്കിലും? എനിവൺ, അവളെ വായിക്കാത്ത കുത്തിക്കേറ്റിയ സാധനമില്ലേ? പഴംപൊരിയൊന്നും അല്ലത്, ഇവിടെ തേക്കുന്ന സാധനം അത്. കുത്തിക്കഴപ്പെന്ന് പറയും ഇതിനൊക്കെ. വലിച്ചു കയറ്റ്, അണ്ണാക്കി കയറ്റ്. ഇപ്പൊ കറങ്ങിയടിച്ച് വീഴും. കിട്ടി കിട്ടി കിട്ടി. പല്ലിയിക്കുന്ന പേസ്റ്റാണ്, സ്പൈസി എന്തോ സാധനമാണ്. എനിക്കും എനിക്കും കാണുമ്പോൾ തിന്നാൻ തോന്നുന്നുണ്ട്. കേറ്റ്, കുത്തി കേറ്റ്. Yeah.
ഇതാണ് ഗൈസ് പറയുന്നത് തുപ്പിക്കളി തുപ്പിക്കളി എന്ന്. നിങ്ങൾ തുപ്പിക്കളി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾ തുപ്പിക്കളി കണ്ടിട്ടുണ്ടോ? ഇതാണ് തുപ്പിക്കളി. തുപ്പിക്കളിക്ക ഒരുത്തൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഞാനും തുപ്പിയിട്ടുണ്ട് ഇതേപോലെ. ആ മൂക്കിലിട്ട് കയറ്റി, മൂക്ക് മുറിഞ്ഞ്. ആഹാ കാണുമ്പഴേ എനിക്ക് പലത് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് കേട്ടോ. ജെല്ലി ജെല്ലി ജെല്ലി. ഇതേപോലെ എനിക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ വെച്ചിട്ട്, പക്ഷേ പൈസയില്ല. അണ്ണ ജെല്ലി അണ്ണ അല്ല അണ്ണ, കഴിക്കാത്ത എന്താണ പോവല്ലേ? അതെന്താ ജെല്ലിക്ക്? ജെല്ലിക്ക് ജെല്ലി അല്ലേ ഗൈസ്? അത് വേറെ എന്തെങ്കിലും സാധനമാണ്, അതാരും കഴിക്കുന്നില്ല. അണ്ണ എന്ത് പറ്റി? അണ്ണ കഴിച്ചില്ല. ഓക്കെ. ആഹാ ചേച്ചിയുടെ കണ്ണി മോയ്ക്ക് മാറും തെറിക്ക്. ഞാൻ സത്യം വരെ ഞാൻ വെള്ളം കുടിച്ചിറക്കുന്നില്ല. ഇത്രക്ക് ക്ലീൻ ചെയ്തിട്ടില്ല. സാധനം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കുക്ക് ചെയ്യുക എന്ന് ഞാൻ പണ്ട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരിക്കും, പിന്നെ അവര് നിങ്ങളെ കനപ്പിക്കാനായിട്ട് ഇരിക്കുമല്ലേ. ആ സാധനം ക്ലീൻ പോലും ചെയ്തിട്ടില്ല ഗൈസ്. അതിന് അകത്തുള്ള സാധനം ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. ആ മറ്റേ കറുത്ത സാധനമില്ലേ, അതൊക്കെ എടുത്ത് കളയാനുള്ളതാണ്. ഈ പറഞ്ഞ ഈ സാധനം ഇല്ലേ, ഇതൊക്കെ എടുത്ത് കളയാനുള്ള സാധനമാണ് ഈ സാധനം. ഈ സാധനം എടുത്ത് കളയാനുള്ള ആ കറുത്ത സാധനം കണ്ടോ, അതെടുത്ത് കളയാനുള്ളേ, അത് ക്ലീൻ ചെയ്തിട്ടില്ല. അതെന്തോ അതിലെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹലോ ഹലോ, എന്നെ കാണാമോ? ആ നടുക്കിരിക്കുന്നത്. ഇവരെ ചാനലിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അടിയിൽ കമന്റ് ഇടണേ. സത്യമായിട്ടും സത്യമായും ഞാനൊരു കോഴി ആവുകയല്ല ഗൈസ്. ഐ എം നോട്ട് എ കോഴി. ഐ എം വെരി 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 പാവം ആളാണ് ഞാൻ. കോഴിയാവുന്നതല്ല, പക്ഷേ ഈ ചാനലിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അടിയിൽ കമൻ്റ് ഇട്ടേ. മൂന്നേരം കൊള്ളാം. എന്താ ചേച്ചി? എല്ലാം കൂടെ മണ്ടയിൽ ഇപ്പൊ തെറിച്ച് വീഴുമായിരിക്കും. നോക്കിക്കോ, വർക്കായി വർക്കായി വർക്കായി. ഓക്കെ ഓക്കെ. അതിനെ കേറ്റം പച്ചക്കെടുത്ത് കേറ്റമ്പ ആലോചിക്കണ. ഇതേപോലെ അതിന് വേദനിക്കുമെന്ന്. നീരാളി എല്ലാം കൂടെ മണ്ടയിൽ ഒട്ടിപ്പിടിച്ച്. മുറിഞ്ഞ് ഓരോ ഇതൊക്കെ ഏത് തരം ഫ്രൂട്ടാണ്? അമ്മൂഞ്ചി തോന്നി തോന്നി. കേറ്റി കേറ്റി കേറ്റി, കുത്തി കേറ്റിയതല്ലേ, കേറ്റി. ഓക്കെ ഓക്കെ, ഒന്നും പറ്റുന്നില്ല. ആ ആ ആ ആ ചേച്ചി ജെല്ലി മാത്രമേ കയറ്റുള്ളൂ കേട്ടോ. ആ ഇനി കൈകൊണ്ട് കയറ്റിക്കൂടെ? ഇതാദ്യം എങ്ങനെ ചെയ്താ പോരായിരുന്നോ? ആ ഇത്ര നേരത്തെ ഒരു തീരെ അണ്ണാക്കല് പൊത്ത് കറിയതേ ഉള്ളു. ആ പച്ചക്ക് കയറ്റുന്ന ഇവള് എന്തിനുണ്ടായ കുഞ്ഞാടാ ഇവള്. എന്നാലും എനിക്ക് കൊതി വരുന്നില്ല കേട്ടോ. ജെല്ലി ഈ ചേച്ചിയുടെ ചാനലും അടിയിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം. ആഹാ
ഞാൻ കൊതി വിടൂല. ഈ ജീവനുള്ള ഐറ്റത്തിനാണ് കഴിച്ചോളൂ അവരെ എടുത്തിട്ട്. ഓ എന്നെ ക്രൂരടി നീ. സവാള വട ഇത് ഞാനും കഴിക്കാറുണ്ട്. ഇത് അത്ര വലിയ എക്സ്പ്രഷൻ ഉള്ള സാധനമാണ്. സവാളയൊക്കെ നമ്മൾ എന്താ പറയുക, ചോറൊക്കെ കഴിക്കുമ്പോഴേ ഇങ്ങനെ ഒരു സവാള ഇങ്ങനെ കുനുകുനഴിഞ്ഞിട്ട് അതിനകത്ത് ചെറുതായിട്ട് ഉപ്പ്, ചെറുതായിട്ട് മുളകുപൊടി, ചെറുതായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈക്ക് നിന്ന് ഞെവിടി എടുത്തിട്ട് അത് ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ. ഉഗ്ര സാധനമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ കഴിക്കാത്തവര്. അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല, ഓവർ ആക്ട് ചെയ്യല്ലേ എൻ്റെ പൊന്നി ചേച്ചി, ഞാൻ കഴിച്ചിട്ടുള്ള. ചേച്ചി ഇത് പച്ചക്കാണ് കേറ്റുന്നത് നറി. ചേച്ചി ഒരു മുട്ടായി പോയാനാണോ ഇങ്ങനെ കിടന്ന് റിയാക്ഷൻ അടിക്കുന്നത്? വേറെ എന്തെങ്കിലും പോയിരുന്നെങ്കിലോ? ഇത് കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യണോ അതോ വേറെന്തെങ്കിലും ചെയ്യണമെന്നോ നോ ഐഡിയ ഗൈസ്. ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ആയെന്നാ തോന്നുന്നേ. എനിക്ക് ആ സമയത്താണെന്തോ തോന്നിയത്. എനിവേ കുറച്ച് നാളത്തേന് ശേഷം വന്നിട്ടുള്ള വീഡിയോ വീണ്ടും ആയിപ്പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ ഗെയിമർ ബോയ് അല്ല, സോറി, നോട്ട് റിയൽ ജി ബി സൈനിങ് ഓഫ്. അപ്പ ടാറ്റ. അപ്പൊ ചാനൽ സബ് ചെയ്തേക്കോ, മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ശരി എന്നാ, ബൈ.